ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം ജനമേ, നിങ്ങൾ ഓരോ ദിവസവും ഈ നോമ്പ് കാലഘട്ടം വെള്ളിയാഴ്ച ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുപോക്ക് ഇതാണ് മാനസാന്തരം. ഓക്കെ, അല്ലാതെ വെറുതെ യേശുവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണത്തിനും കരയുന്ന പരിപാടിക്ക് പറയുന്ന പേരല്ല പീഡാസഹനം. യേശുവിന് ആ കരച്ചിൽ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ് പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, ഇതാണ് ഈശോ പറയുന്നത്. അല്ല, നിങ്ങൾ വെറുതെ എൻ്റെ കുരിശുമരണത്തെ ഓർത്ത് നിങ്ങൾ പേടിച്ച് കരയേണ്ട കാര്യമില്ല. കാരണം ഞാൻ സ്വമേധയാ ചെയ്തതാണ്, എൻ്റെ ആഗ്രഹമാണ്, നിങ്ങളുടെ സ്നേഹത്തെ പ്രതി ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ ചെയ്തൊരു പ്രവൃത്തിയെ കണ്ടിട്ട് നിങ്ങൾ കരയേണ്ട ആവശ്യമില്ല. പക്ഷെ ആ പ്രവൃത്തി എന്തിനു ചെയ്തെന്ന് മനസ്സിലാക്കി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് തിരിച്ചു വരണം, ദൈവത്തിങ്കലേക്ക് തിരിച്ചു വരണം. അതിനാണ് നമ്മൾ പാപമോചനം നേടുന്നത്. അപ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ വായിച്ചു. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനെ നമ്മൾ പാപങ്ങൾ വെറുതെ ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, പാപത്തിന് പ്രാശ്ചിത്തം നമ്മൾ ചെയ്യണം. ഇതാണ് യഥാർത്ഥ അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നലെ തോപത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ തോപത്തിൻ്റെ ജീവിതത്തിലേക്കുണ്ടായ ചില കെട്ടുകൾ, ബന്ധനങ്ങൾ കഴിഞ്ഞതിൻ്റെ കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള സൽപ്രവർത്തികൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തോപത്തിൻ്റെ പ്രത്യേകതയാണ് മരിച്ചുപോയ യഹൂദരെ അടക്കുന്നൊരു ഒരു നല്ലൊരു സൽപ്രവൃത്തി തോപ്പിത്ത് ചെയ്തിരുന്നു. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്തിരുന്ന കാലഘട്ടങ്ങൾ, ഇതിനകത്ത് സൽപ്രവൃത്തി ചെയ്ത കാരുണ്യപ്രവൃത്തിയാണ്, ഇതിനൊക്കെ കാരുണ്യപ്രവൃത്തി എന്ന് പറയും. ഈ കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോഴെല്ലാം സ്വർഗം കേട്ടിരുന്നു. റഫായൽ മാലാഖ് അന്ന് തന്നെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഇത്തരം പ്രവൃത്തികളിലേക്ക് നമ്മൾ വരണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പാപപരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പാപമോചനം സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. കുംഭസാരത്തിലൂടെ മാത്രമല്ല നമുക്ക് പാപമോചനം ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ അറിയണം. പലപ്പോഴും നമ്മുടെ ഒരു വിചാരം കുംഭസാരിച്ചാൽ മാത്രമേ പാപമോചനം. കുംഭസാരം, ഞാൻ ഈ വാക്ക് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇത് വളരെ ഇതാണ്, തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഈ പറയുന്നത്. അതായത് കുംഭസാരം പാപമോചനത്തിന് നിർബന്ധമല്ല എന്ന് ഞാൻ പറയുമ്പോൾ കുംഭസാരിക്കാൻ ഇരിക്കാനുള്ള ഒരു കാരണമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. അനുതാപത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ വെളിപ്പെടുത്തുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വാക്യം ഉപയോഗിക്കുന്നത്. ഇത് വാക്യം ഉപയോഗിക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ല. എന്താണെന്ന് വെച്ചാൽ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്, കുംഭസാരത്തിലൂടെ മാത്രമല്ല പാപമോചനം ലഭിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം എല്ലാ കൂദാശകളും, പ്രത്യേകിച്ച് മാമോദീസയിലൊക്കെ പാപമോചനം ലഭിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പാപമോചനം ലഭിക്കുന്നുണ്ട്, അനുതാപ ശുശ്രൂഷകൾ പാപമോചനം ലഭിക്കുന്നുണ്ട്, ഇപ്പോൾ ദാനധർമ്മം ഇന്നലെ നമ്മൾ കണ്ടു, ദാനധർമ്മം ചെയ്യുന്നതിന് അത് പാപമോചനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം, ഇതുവഴിയെല്ലാം പാപമോചനം ലഭിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അനുതാപത്തെ യഥാർത്ഥം മനസ്സിലാക്കാതെ ഉപസാരിക്കുന്നതുകൊണ്ടാണ് ഈ വലിയ ക്യൂ നിൽക്കുന്നത്. ഇത്ര വലിയ ക്യൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അത് നമ്മൾ, നമുക്കിന്നൊരു ഒരു ചടങ്ങാണിത്. നമ്മൾക്ക് ഏതാണ്ട് വിചാരം കുറച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരായി മാറുന്നതാണ്. കുംഭസാരത്തിൻ്റെ കൂടാരത്തിൽ കയറിക്കഴിഞ്ഞ് നമ്മൾ കുറേ പാപങ്ങൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞ് കുറച്ച് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പാപങ്ങളും പോകുന്നതാണ് നമ്മൾ. അങ്ങനെ പാപം പോകുന്നില്ല. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക, പാപമോചനം കിട്ടുന്ന വേറെ വഴികളുമുണ്ട്. ഇതെല്ലാം കൂടി മനസ്സിലാക്കണം. അതിന് സഭ എങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്? ഗൗരവമായ പാപാവസ്ഥയിലാണ് തങ്ങളെന്ന് തിരിച്ചറി ഉള്ളവർ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് രഹസ്യ കുംഭസാരത്തിലൂടെ പാപമോചനം നേടണമെന്നത് തിരുസഭയുടെ കൽപ്പനയാണ്. ഇത് കൽപ്പനയാണ് എങ്കിൽ പോലും അത് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്നുകൂടി എന്നോട് പറയാണ്. എന്നിട്ട് പറയാണ്, എന്താണ് പറയണം? എന്നിരുന്നാലും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ വിശുദ്ധ കുർബാന ആചരിക്കുന്നവർക്ക് ഗൗരവമായ പാപങ്ങൾക്കും മോചനം ലഭിക്കുമെന്നത് തിരുസഭയുടെ പ്രബോധനമാണ്. തെന്ത്രോസ് സുനഹദോസിൻ്റെ 1562 കൂടിയ 22-ാമത്തെ പൊതുസമ്മേളനം പാസാക്കിയ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പ്രമാണരേഖയിൽ പറയുന്നു, അതിനാൽ സത്യസന്ധമായ ഹൃദയത്തോടും യഥാർത്ഥമായ വിശ്വാസത്തോടും കൂടി ഭക്തികളോടും കൂടി പശ്ചാത്താപത്തോടും മനപരിവർത്തനത്തോടും കൂടി നാം ദൈവത്തെ സമീപിക്കുകയാണെങ്കിൽ ഇതുവഴി ആവശ്യ നേരത്ത് കരുണയും കൃപാവരവും ലഭിക്കത്തക്ക വിധം ഈ ബലി യഥാർത്ഥത്തിൽ പാപമോചകമാണെന്ന് വിശുദ്ധ സുനഹദോസ് പഠിപ്പിക്കുന്നു. കാരണം കർത്താവ് ഈ ബലിയിൽ സംപ്രീതനായി പ്രസാദപരവും മാനസാന്തര അനുഗ്രഹവും നൽകുകയും തെറ്റുകളും പാപങ്ങളും ഗൗരവമായ പാപങ്ങൾ പോലും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഗൗരവമായ പാപങ്ങൾ പോലും വിശുദ്ധ കുർബാനയിൽ ക്ഷമിക്കപ്പെടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഞാൻ അടിക്കടി കുർബാന സ്വീകരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് വെറുതെ കുംഭസാരം എന്നൊരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. കാരണം ഇതിൻ്റെ പുറകിൽ എന്താണ്? യഥാർത്ഥ അനുതാപത്തിലേക്ക് നമ്മൾ വരണം. അപ്പം അങ്ങനെ വന്ന് വചനം ഒന്നുകൂടി ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്.
യഥാർത്ഥ വിശ്വാസത്തോടുകൂടെ. വിശ്വാസം എന്താണ്? ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാനുള്ള ആഗ്രഹം. ആ സ്വാതന്ത്ര്യം യേശുക്രിസ്തു വരുന്ന പാപമോചനമനുസരിച്ച് ദൈവമക്കളുടെ ആഗ്രഹം, അതിനുശേഷം സുവിശേഷം അനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തി ദൈവഹിതത്തിന് ചേർന്ന രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട പേരാണ് വിശ്വാസം. അപ്പൊ ഈ ഇതിലേക്ക് നമ്മൾ വരാൻ തയ്യാറാകണം. ഇങ്ങനെ വിശ്വാസത്തോടെ വരുമ്പം കൂടി ഭയഭക്തികളോടുകൂടി പശ്ചാത്താപത്തോടെ. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ എന്താ? ഈ വിശ്വാസ ദൈവത്തിൻ്റെ ഇഷ്ടമനു സ്വീകരിക്കാൻ എടുക്കുന്ന തീരുമാനിക്കുമ്പോൾ ഈ ദൈവത്തിന് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. അതിൻ്റെ പേരാണ് പശ്ചാത്താപം. എന്നിട്ട് പശ്ചാത്താപത്തോടും മനപരിവർത്തനത്തോടും കൂടി നാം ദൈവത്തെ സമീപിക്കുകയാണെങ്കിൽ ഇതുവഴി ആവശ്യ നേരത്തെ കരുണയും കൃപാവരം ലഭിക്കത്തക്ക വിധം. എബ്രായ ലേഖനം 4:16 നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ നമുക്ക് എല്ലാ നേരം കൃപയും കരുണയും കിട്ടുന്ന സിംഹാസനം, അതാണ് പരിശുദ്ധ കുർബാന ബലിയും. ആ കുർബാനയിൽ നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. തൻ്റെ കാരുണ്യത്താലും കൃപയാലും അവിടെ നിന്ന് പാപങ്ങൾ ക്ഷമിക്കുന്ന സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ബലി യഥാർത്ഥത്തിൽ പാപമോചകമാണെന്ന് വിശുദ്ധ സുനഹദോസ് പഠിപ്പിക്കുന്നു. കാരണം കർത്താവ് ഈ ബലിയിൽ സംപ്രീതനായി പ്രസാദപരവും മാനസാന്തരവും അനുഗ്രഹവും നൽകുകയും തെറ്റുകളും പാപങ്ങളും ഗൗരവമായ പാപങ്ങൾ പോലും ക്ഷമിക്കുകയും ചെയ്യുന്നു. ഗൗരവമായ പാപങ്ങൾക്ക് പോലും വിശുദ്ധ കുർബാനയിൽ അങ്ങനെ മാപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഗൗരവമല്ലാത്ത പാപങ്ങൾക്ക് മോചനം ലഭിക്കാനുള്ള ഒരു സാധാരണ മാർഗം തന്നെയാണ് വേണ്ട വിധമുള്ള വിശുദ്ധ കുർബാന ആചരണവും വിശുദ്ധ കുർബാന സ്വീകരണവും. അതുകൊണ്ട് ഈ ടി വിയിലിരുന്ന് കുർബാന സ്വീകരിക്കാനായിട്ട് സ്വീകരിച്ചാൽ ഇത് കിട്ടില്ല. യഥാർത്ഥത്തിൽ പങ്കെടുത്ത് കുർബാന സ്വീകരണം, അവൻ്റെ രക്തവും ശരീരവും സ്വീകരിക്കുന്നത് വഴിയാണ് നമുക്ക് ഈ പാപമോചനം ലഭിക്കുക. അതുകൊണ്ട് ഇന്ന് അനേകം മക്കൾ, പ്രത്യേകിച്ച് കൊറോണ കാരണം നമുക്ക് പള്ളിയിൽ ചില പരിമിതികളുണ്ട്, പക്ഷേ അതൊരു കാരണമാക്കി എടുക്കരുത്. കാരണമാക്കി എടുത്താൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ടി വി സിനിമ കണ്ടുകൊണ്ടിരിക്കാമെന്ന് കാണാതെ മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനൊരു അടിയന്തര അവസ്ഥയിൽ സഭ നമുക്ക് തന്നൊരു ഇളവാണ്, അല്ലാണ്ട് അത് എല്ലാ കാലം ജീവിക്കാനുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് വിശുദ്ധ കുർബാന നമ്മൾ പങ്കെടുത്ത് യഥാർത്ഥ ബോധ്യത്തിൽ അനുതാപത്തോടും വിശ്വാസത്തോടും മനപരിവർത്തനത്തോടും ദൈവത്തിങ്കിലേക്ക് തിരിയാനും ദൈവഹിതം നിറവേറ്റാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ വന്ന് കുർബാനയിൽ പങ്കെടുക്കുകയാണെങ്കിൽ എത്ര ഗൗരവമുള്ള പാപം പോലും അതിൽ ക്ഷമിക്കപ്പെടും. ചെറിയണം, അങ്ങനെയാണെങ്കിൽ ലഘുവായ പാപങ്ങൾ കുർബാനയിൽ പരിഹരിക്കപ്പെടും. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് ഈ കുർബാനയൊന്നും നമ്മൾ കൂടുന്ന അങ്ങനെ കുർബാനയിലെ പ്രാർത്ഥനകൾ എത്ര ശ്രേഷ്ഠമായ പ്രാർത്ഥനകളാണ്. പക്ഷെ ഈ അനുതാപ പ്രാർത്ഥനകളും പാപമോചന പ്രാർത്ഥനകളും അർപ്പിക്കുമ്പോൾ നമ്മളിങ്ങനെ വലിയ പാട്ട് ഞണ്ടയ്ക്ക് അടിച്ച് ഇതൊക്കെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുക, നമ്മളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഓരോ പ്രാർത്ഥനകളും ദൈവത്തോട് വലിയ അനുതാപത്തോടുള്ള പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥന പങ്കെടുത്ത് അനുതാപത്തോടെ വന്ന് ചെയ്താൽ പാപമോചനം ലഭിക്കും. അപ്പോൾ ചെറിയ പാപങ്ങൾക്ക് വേണ്ടി പോയിട്ട് ചുമ്മാ ഞാൻ മോഷ്ടിച്ചു നുണ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇത് ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് കുമ്പസാരിക്കാണ്ടിരിക്കാനുള്ള വകുപ്പായിട്ട് കാണരുത്. പക്ഷേ ഈ ഇങ്ങനെയും പാപമോചനം ലഭിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് ചുമ്മാ ഒരു ചടങ്ങിനുള്ള കുമ്പസാരമൊക്കെ കുറേ ഒഴിവാക്കുക. ഈ വലിയ ക്യൂ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്ന അർത്ഥം. കാരണം അങ്ങനെ വരുമ്പോൾ ഈ ഐതിഹർക്കും അറിയാം, ഇത് ചുമ്മാ വെറുതെ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുർബാനയിലും കൂദാശകളിലും നമുക്ക് പാപമോചനം ലഭിക്കും. അനുരഞ്ജന ശുശ്രൂഷയിൽ പാപമോചനം ലഭിക്കും. വീണ്ടും നമ്മൾ മനസ്സിലാക്കണം, പാപം മോചിക്കപ്പെടുന്നത് വെറുതെ കുമ്പസാരത്തോട് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന പാപം നമ്മുടെ സഹോദരർക്കെതിരായിട്ടാണ്. അപ്പം ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സഭ കണ്ടെത്തുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്നത് സഹോദരമായിട്ടുള്ള അനുരഞ്ജനത്തിലൂടെയാണ്. അതുകൊണ്ട് ഈ ചെറിയൊരുവൻ നീ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്, ഇവന് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ചെയ്തില്ല. അപ്പോൾ സാവൂളിനെ ദൈവം വിളിക്കുന്നുണ്ട്, സാവൂൾ സാവൂൾ നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നത്? ഞാനെങ്ങനെ നിന്നെ പീഡിപ്പിക്കുന്നത്? നീ സഭ സഹോദരങ്ങളെ പീഡിപ്പിക്കുക, എന്നെയാണ് പീഡിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ ആധ്യാത്മികതയിൽ ദൈവവുമായിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യപ്പെടുന്നത് സഹജീവികളുള്ള പരസ്നേഹ ബന്ധത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ പാപം, ഞാൻ എൻ്റെ സഹോദരനെതിരായിട്ട് പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനുമായിട്ട് അനുരഞ്ജനപ്പെടണം, അവനോട് ക്ഷമിക്കണം. അവൻ എന്നോട് തെറ്റ് ചെയ്താലും ഞാനോട് ക്ഷമിക്കണം, അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ പേരാണ് പശ്ചാത്താപം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പരസ്നേഹ മാപ്പപേക്ഷിക്കണം, തെറ്റ് ചെയ്തിട്ട് മാപ്പേക്ഷിക്കണം. കാരുണ്യ പ്രവർത്തികൾ, അതാണ് തോബിത്തിൻ്റെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, കാരുണ്യ പ്രവർത്തികൾ സൽപ്രവർത്തികൾ ചെയ്യണം, ദാനധർമ്മം ചെയ്യണം, പരിഹാര പ്രവർത്തികൾ ചെയ്യണം, പാപത്തിന് പരിഹാരം ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് 1000 രൂപ മോഷ്ടിച്ചു. നമ്മുടെ ഒരു നോർമൽ കുമ്പസാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പലപ്പോഴും പിള്ളേരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പിള്ളേരൊക്കെ ഈ മണ്ടൻ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം, 5 പൈസയുടെ ഗുണമില്ലാതെ കുമ്പസാരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാരണം ഇതാണ്. കാരണം അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം. അതായത് നമ്മൾ സാധാരണ ഒരു 1000 രൂപ മോഷ്ടിച്ചിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസമൊക്കെ കൊണ്ട് നടക്കും, 3rd ദിവസം ഒരു മനസാക്ഷി കുത്തൽ മോഷ്ടിച്ചല്ലോ എന്നൊരു തോന്നൽ തോന്നണം. അങ്ങനെ തോന്നുന്നത് നമ്മൾ പെട്ടെന്ന് പോയിട്ടൊന്ന് കുമ്പസാരിക്കുന്നു. അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ 1000 രൂപ മോഷ്ടിച്ചെന്ന് പറയാനൊരു ഒരു നാണക്കേടാണ്.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പാപമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ടുമൂന്ന് പാപം കൂടി ഒന്ന് ആലോചിച്ച് എന്തൊക്കെ തെറ്റിച്ചെന്ന് പറഞ്ഞ് ആ കഴിഞ്ഞ ഞായറാഴ്ച പള്ളി പോയിട്ടില്ല, അമ്മ പറഞ്ഞ് കേട്ടിട്ടില്ല, പിന്നെ ബാബ എൻ്റെ അനിയന്മാരെ അനിയനെ വേദനിപ്പിച്ചു, ഇങ്ങനെ ഒരു 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 വ്യക്തി കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറയുകയാണ് ചെയ്ത തെറ്റുകളുടെ എണ്ണം പറഞ്ഞു പോവാണ്. ഇതൊന്നും പശ്ചാത്തലപിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ 1000 രൂപ ഞാൻ മോഷ്ടിച്ചു ഞാൻ പറയാം. ഓക്കെ, പിന്നെ വൈദികൻ എന്ന് പറഞ്ഞ പാർശ്വത്തം എന്താണ്? വൈദികർ നിങ്ങളുടെ നാട്ടുകാരും വീട്ടുകാരും അന്വേഷിക്കാൻ വൈദികരുടെ ഉത്തരവാദിത്തമില്ല. അവർ പാപങ്ങൾ മോചിപ്പിച്ചു തരാമെന്നുള്ളതാണ്. അവരൊരു രണ്ട് ദുർഗസ്രായ നാല് തന്മറിഞ്ഞില്ല. ഓക്കെ, ഹാപ്പി. അതോടെ നമ്മൾ ആ പാപത്തിന് മോചനം കിട്ടി, നമ്മൾ വിശുദ്ധ വസ്ത്രം അനുസരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാണ് സാധാരണ ഒരു യുവാവ്, ഒരു യുവതി, ഒരു കുഞ്ഞിൻ്റെ നമ്മുടെ പ്രതികരണം അങ്ങനെയാണ്. എന്നാൽ തിരിച്ചറിയുക, അങ്ങനെ നമ്മൾക്ക് പാപമോചനം അവിടെ കിട്ടുന്നില്ല. കാരണം നീ ചെയ്ത തെറ്റ് നിൻ്റെ അപ്പനെതിരായിട്ടുള്ള തെറ്റാണ്. അതിനെന്തു ചെയ്യണം? നീ കുമ്പസാരിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ കുമ്പസാരിക്കുന്ന ഒരു തീരുമാനം എടുക്കണം. എന്താണ്? ഞാൻ അപ്പൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് അപ്പനോട് ഞാൻ പറയും, അപ്പാ ഇന്നലെ ഞാൻ 1000 രൂപ എടുത്തു. എന്തിനാണ് എടുത്തത്? എനിക്കൊരു ആവശ്യം വന്നപ്പോൾ എടുത്തു പോയതാണ്. ഇനി മേലിലെടുക്കരുത് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കണം. ഈ അപ്പൻ നമുക്ക് ക്ഷമ തരണം. തീർന്നില്ല. പിറ്റേ ദിവസം രാവിലെ അപ്പൻ പുറത്തെ കറങ്ങി നോക്കുമ്പോൾ അപ്പൻ്റെ വണ്ടിയൊക്കെ കഴുകി നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുന്നു. ഇതാരോടാ കഴുകിയത്? ഞാനാ കഴുകിയത്. എന്താടാ? ഞാൻ ഇന്നലെ ചെയ്ത തെറ്റിന് പ്രാശ്ചിത്തം ചെയ്ത് പരിഹാരം ചെയ്യണം. ഗുഡ്. അങ്ങനെ അപ്പന് വലിയ സന്തോഷമായി. അപ്പോൾ അപ്പോൾ പറയാം, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടാന്ന് പറയും. അവിടെയാണ് നിനക്ക് അനുഗ്രഹം. അല്ല, കുമ്പസാരക്കൂടെ അച്ഛൻ നിന്നെ അനുഗ്രഹിക്കത്തില്ല. നീ പാപം ചെയ്തതിൻ്റെ അപ്പൻ്റെ നിനക്ക് അനുഗ്രഹം മേടിക്കണം. ഇങ്ങനെ പരിഹാരം ചെയ്യണം നിന്റെ പാപത്തിന്. ഏത് പാപത്തിന്? ഇങ്ങനെ രണ്ട് പ്രാവശ്യം നീ ചെയ്തു നോക്കുക, ജീവിതകാലത്ത് നിന്നെ മോഷ്ടിക്കത്തില്ല. നീ മോഷ്ടിക്കാൻ നിനക്ക് സാധിക്കാത്ത രീതിയിൽ ദൈവത്തിൻ്റെ കൃപാവരം നിന്നിലേക്ക് കടന്നു വരും. ഇതാണ് റിപ്പൻ്റൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. എന്നിട്ട് നീ പോയി കുമ്പസാരിക്കണം. ഒന്നുകിൽ ചെയ്തിട്ട് കുമ്പസാരിക്കുക, അല്ലെങ്കിൽ അതിന് സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ കുമ്പസാരിച്ചിട്ട് നീ തീരുമാനമെടുത്ത് ഈ പരിഹാര പ്രവൃത്തികളും സൽപ്രവൃത്തികളും ചെയ്യണം. ഇങ്ങനെ നീ ഒന്ന് കുമ്പസാരിച്ച് നോക്കിയ മേലിൽ ഈ പാപങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യത്തില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ, അതേ ആദ്യ കുർബാന ചെയ്ത പാപം ഇപ്പോഴും കുമ്പസാരിച്ചുകൊണ്ടിരിക്കുക. 80-90 വയസ്സായിട്ട് അതേ പാപം. മോഷ്ടിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കൾ അനുസരിച്ചിട്ടില്ല, കഴിഞ്ഞാഴ്ച പള്ളി പോയിട്ടില്ല, ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് നോയമ്പിൻ്റെ അടുത്ത് ബീഫ് കഴിച്ചു, മാംസം കഴിച്ചു, ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ട് യഥാർത്ഥ പ്രശ്നം നമ്മളിപ്പോഴും ഏറ്റു പറയുന്നില്ല. നമ്മൾ മാനസാന്തരപ്പെടുന്നില്ല, നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുന്നില്ല. ഇതുപോലെ പരിഹാരം ചെയ്യണം. സക്കേവ്സ് ചെയ്ത പോലെ ഒരു പരിഹാരം ചെയ്തു നോക്കിയാൽ നിൻ്റെ കുടുംബം രക്ഷപ്പെട്ടിരിക്കും. അവിടെയുള്ള എല്ലാ ബാധകളും ഒഴിഞ്ഞു പോയിരിക്കും. ഏത് പൈശാചിക പീഡകൾ ഒഴിഞ്ഞിരിക്കും. കാരണം ഉത്തമമായൊരു കുമ്പസാരവും അനുതാപവും കുമ്പസാരവും നല്ലൊരു കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ ഏത് കെട്ട് കഴിയും. നമ്മൾ കെട്ടഴിക്കാൻ വേണ്ടി ഓടി കിടക്കുക ധ്യാനമന്ദിരങ്ങളുണ്ട്. എന്തിനു ഓടുന്നു? അതിനൊന്നും ആവശ്യമില്ല. നിന്റെ ഇടവകയിലെ കുർബാന യഥാർത്ഥ അനുതാപത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പറയും. കാരണം നമ്മൾ നമ്മുടെ അടിസ്ഥാനപരമായ പാപത്തെ ഒന്നും സ്പർശിക്കാതെ ചുമ്മാ എന്തൊക്കെയോ കൽപ്പന ലംഘിച്ചെന്ന് പറഞ്ഞ് പറഞ്ഞ് നടക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ വർഷം കഴിയുന്നവരും കൂടുതൽ ബാധ്യതകളും കൂടുതൽ പ്രശ്നങ്ങളും കൂടുതൽ ദുരന്തങ്ങളും വീട്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദൈവത്തിൻ്റെ കരുണമുണ്ട്. ഇതൊക്കെ നമുക്ക് കുറേ അറിവില്ലായ്മയുണ്ട്. അതുകൊണ്ടൊക്കെ ദൈവം ഇതൊക്കെ കാണിക്കുന്നത്, നിൻ്റെ അറിവില്ലായ്മ കൊണ്ട് കാണിക്കുന്നത്, ദൈവം ക്ഷമിച്ചതിനെ പരിപാലിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെ പരിപാലിച്ച് പോകേണ്ടതല്ല. നമ്മുടെ പ്രശ്നങ്ങളും ഇങ്ങനെ പരിപാലിക്കപ്പെട്ട് പോകേണ്ടതല്ല. പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യപ്പെടണം. എവറി പ്രോബ്ലം ഇൻ യുവർ ലൈഫ് ആൻഡ് യുവർ ഫാമിലി ക്യാൻ ബി ആബ്സല്യൂട്ട്ലി റിസോൾവ്ഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതിനാണ് അവൻ്റെ ബലി. പക്ഷെ നമ്മൾ റിസോൾവ് ചെയ്യപ്പെടുന്നില്ല. നമ്മളിങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട് രോഗം ഞാൻ വൈദ്യരുടെ അടുത്ത് പോകുന്നു, മരുന്ന് എടുത്ത് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുക. കടം അതിങ്ങനെ ബാങ്ക് മാറി ബാങ്ക് മാറി ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മക്കളുടെ പ്രശ്നങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അത് പരിഹരിക്കപ്പെടാം. പരിഹരിക്കപ്പെടണമെങ്കിൽ നീ സക്കേവൂസിനെ പോലെയും മഗ്ദലാ മറിയത്തെ പോലെയൊക്കെ നീ മാനസാന്തരത്തിലേക്ക് വരണം. മാനസാന്തരത്തിലാണ് ഇതിൻ്റെ ശക്തി കിടക്കുന്നത്, കുമ്പസാരത്തിലല്ല. തിരിച്ചറിയണം. ഈ അനുതാപത്തിലേക്കാണ്. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം. കാരണം ഈ പാപത്തിന് പ്രാശ്ചിത്തം ചെയ്യാനും പാപം ചെയ്തുകൊണ്ട് മാപ്പ് ചോദിക്കാനും അതിന് പരിഹാരം ചെയ്യാനൊക്കെ മക്കളെ പരിശീലിപ്പിക്കണം. അങ്ങനെയൊക്കെ പരിപീലിച്ച് നോക്കിയേ അവർക്കപ്പോൾ കുമ്പസാരമൊക്കെ വലിയ അർത്ഥമായിട്ട് മാറും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ മക്കളെ ചുമ്മാ ഒരു ചടങ്ങായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു അനുതാപവും ഇല്ല, പശ്ചാത്താപവും ഇല്ല. എല്ലാ വർഷവും നമ്മൾ മാതാപിതാക്കളുണ്ട് തന്നെ കുമ്പസാരം. കുറേ കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുന്ന് മാറിക്കും, അവർക്ക് പിന്നെ കുമ്പസാരമൊന്നുമില്ല. ഇപ്പം നമ്മൾ ചുറ്റുവട്ടത്ത് മാറിയിരിക്കുന്ന മക്കളാരും കുമ്പസാരിക്കാറില്ല. പുറത്തെ രാജ്യങ്ങളിൽ പോയ മക്കൾ കുമ്പസാരിക്കാറുണ്ട്, ഇല്ല. കാരണം അവർക്ക് അതൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്? അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തതിനോട് മാപ്പ് ചോദിക്കുന്നത് വഴി, കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് വഴി, ദാനധർമ്മം ചെയ്യുന്നത് വഴി. ദാനധർമ്മത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. തോബീത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചു 12:9, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ ദാനധർമ്മം വഴിയൊക്കെ പാപമോചനമുണ്ട്.
തിരിച്ചറിയുക. ദാനധർമ്മം, പാപപരിഹാര പ്രവൃത്തികൾ, പരസ്പരമുള്ള അനുരഞ്ജനം, പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ സ്വീകരണം തുടങ്ങിയ പുണ്യപ്രവൃത്തികളിലൂടെ സാധാരണ പാപങ്ങൾക്ക് മോചനം നേടാമെന്നുള്ള ബോധ്യവും അതിനുള്ള പരിശീലനവും നമ്മുടെ മക്കൾക്കും വിശ്വാസികൾക്കും ലഭിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള നീണ്ട ക്യൂ വെള്ളിയാഴ്ച ബുധനാഴ്ചകൾ ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? കാരണം ഇതിലൂടെ എല്ലാം പാപമോചനം ലഭിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പാപമോചനം ലഭിക്കണം, ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാതെ വെറുതെ ഇതൊന്നും നമ്മൾ ചെയ്യാതെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാതെ മനുഷ്യനായിട്ട് ജെറ്റ് ചെയ്താൽ എല്ലാവരും അനുരഞ്ജനപ്പെടാതെ ഇന്ന് എത്രയോ പേരായിട്ട് നമ്മൾ ദേഷ്യവും കോപവും വിരോധമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ വെറുതെ ഒരു കുംഭസാരം നടത്തി വെറുതെ കുർബാന സ്വീകരിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നീ ക്രിസ്തുവിൻ്റെ ജീവൻ വരില്ല. അതുകൊണ്ട് അനുതപിക്കുക, മനസ്സാന്തരപ്പെടുക. ദാറ്റ് ഇസ് ദ കീ വേർഡ് ടു ഇറ്റേണൽ ലൈഫ്. ദാറ്റ് ഇസ് ദ കീ വേർഡ് ടു ദി അബണ്ടൻസ് ഓഫ് ലൈഫ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പം ഇങ്ങനെയും പാപമോചനം ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അപ്പം കുംഭസാരത്തിലൂടെ മാത്രമല്ല, രണ്ട് ഇത് രണ്ടും സഭ നമ്മളെ പരിശീലിക്കാൻ നമ്മളെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ രീതിയിൽ നമ്മൾ ഒരുങ്ങണം. ഇനി നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ കൂടി സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഉത്തമ മനസ്താപം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉത്തമ മനസ്താപത്തിലൂടെ കുംഭസാരത്തിന് മുമ്പ് തന്നെ പാപമോചനം ലഭിക്കുന്നുണ്ട്. മനസ്സിലാക്കുക, മാരക പാപങ്ങൾ പോലും ഉത്തമമായ മനസ്താപത്തിലൂടെ മോചിക്കപ്പെടുന്നുണ്ട്. മനസ്സിലാക്കണം, തിരിച്ചറിയണം. എങ്കിലും മാരക പാപങ്ങൾ ഏറ്റു പറയണം എന്ന് സഭ അനുശാസിക്കുന്നുണ്ട്. എൻ്റെ കൂടെ പറയാം, ഇതൊരു വ്യവസ്ഥയല്ല, ഒരു നിയമം മാത്രമാണ്. അതായത് കുംഭസാരിച്ചാൽ മാത്രമേ പാപം മോചിക്കപ്പെടുകയുള്ളൂ എന്ന് വിചാരിക്കണ്ട. ഇത് ഞാൻ പറയുമ്പോൾ കുംഭസാരിക്കാണ്ടിരിക്കാനുള്ള കാരണമായിട്ട് എടുക്കരുത്. ഇത് പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഉത്തമമായ അനുതാപമാണ് പാപമോചിക്കുന്നത്. അനുതാപമാണ് നമുക്ക് പാപമോചനത്തിൻ്റെ ഘടകം. ഇന്ന് നമ്മുടെ കുംഭസാരത്തിൽ സംഭവിക്കാത്തൊരു കാര്യം, ഈ അനുതാപം ഇല്ലാതെയുള്ള കുംഭസാരം നടത്തുന്നതുകൊണ്ടാണ് ഞാനിതൊരു വേസ്റ്റ് ക്യൂ എന്ന് പറയാനുള്ള കാരണം. ഈ അനുതാപത്തിലേക്ക് നമ്മൾ വരണം, ഒരു തിരിച്ചു വരവാണ്. ഇതിന് ചില വില കൊടുക്കേണ്ടി വരും. എനിക്ക് പ്രിയങ്കരമായതും ഇഷ്ടമായതൊക്കെ ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ഞാൻ തീരുമാനം എടുക്കുകയാണ്, ഇനി മുതൽ ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുള്ളൂ. ഈ ഡിസിഷൻ്റെ പേരാണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ഡിസിഷൻ യു ആർ മേക്കിംഗ്. നീ തുറക്കുന്ന മുതലേ കണ്ണുനീരല്ല അനുതാപം എന്ന് പറയുന്നത്. സോ യു ആർ ഗോയിങ് ടു ടേക്ക് എ ഡിസിഷൻ ഇൻ യുവർ ലൈഫ് ദാറ്റ് ഐ വിൽ നെവർ ഡു എനിത്തിങ് വിച്ച് ഇസ് എഗൈൻസ്റ്റ് ദ വിൽ ഓഫ് ഗോഡ്. അപ്പം അതുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് നമ്മൾ വരണം, ഇതിൻ്റെ പേരാണ്. അപ്പം അങ്ങനെ നമ്മൾ വരുമ്പോൾ നമുക്ക് പാപമോചനം കിട്ടും. എന്നിട്ട് സഭ പറയുകയാണ്, നീ കുംഭസാരം കൂടി നടത്തി കഴിഞ്ഞാൽ പൂർണ്ണമായി. കുംഭസാരിച്ച് മാത്രം പോരാ, നീ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അവിടെ കൂടി എത്തുമ്പോഴാണ് നിനക്ക് പാപമോചനം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നമ്മൾ വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഈ നേരിട്ടങ്ങ് ദൈവത്തോട് പറഞ്ഞാൽ പോരെ? നമ്മൾ പല സഭകളും അങ്ങനെയാണ്, നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെ? പോരാ. കാരണം സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, പാപമോചന പ്രക്രിയയിൽ സഭയുമായുള്ള അനുരഞ്ജനത്തിലൂടെയാണ് ദൈവവുമായുള്ള അനുരഞ്ജനം നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം പാപത്തിന് നാല് തലങ്ങളിലാണ് പാപം എഫക്റ്റ് ചെയ്യുക. ഒന്ന്, ദൈവത്തിനെതിരായിട്ട് നമ്മൾ പാപം പ്രവർത്തിക്കുന്നു. രണ്ട്, സഹോദരക്കെതിരായി നമ്മൾ സഹജീവിക്കെതിരെ പാപം ചെയ്യുന്നു. മൂന്ന്, സമൂഹം അതായത് സൊസൈറ്റി ചേർച്ച് അതിനെതിരെ നമ്മൾ പാപം ചെയ്യുന്നുണ്ട്. നാലാമത്, എനിക്കെതിരായി ഞാൻ എൻ്റെ ആത്മാവിനെതിരെ ഞാൻ പാപം ചെയ്യുന്നു. ഇങ്ങനെ നാല് തലങ്ങളിൽ പാപത്തിന് എഫക്റ്റ് ഉണ്ട്. ഈ നാല് തലങ്ങളിൽ നമ്മൾ പരിഹാരം ചെയ്യണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ദൈവത്തോട് മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ. കാരണം എൻ്റെ പാപത്തിൻ്റെ ഫലമായി സമൂഹത്തിൽ, സഭയിൽ അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന തോന്നിവാസങ്ങൾ, ഞാൻ ചെയ്യുന്ന അക്രമങ്ങൾ, ഞാൻ ചെയ്യുന്ന അനീതികളൊക്കെ സഭയിൽ സമൂഹത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് ഞാൻ പരിഹാരം ചെയ്യണം. ഒപ്പം ഞാൻ ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ പരിഹാരം ചെയ്യണം. പിന്നെ എന്നോട് തന്നെ ഞാൻ പരിഹാരം ചെയ്യണം. അപ്പോൾ ഇതിനൊരു സാമൂഹിക തലമുണ്ട് പാപത്തിന്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാനിങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് ചില നമ്മൾ ഈ രഹസ്യ പാപം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്ന വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ഈ വ്യഭിചാരം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ പുറത്തുപോയി വ്യഭിചാരം ചെയ്യേണ്ട, അല്ലാതെ വ്യഭിചാരം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വലിയ ആരും അറിയുന്നില്ലല്ലോ. ഞാൻ ആരും അറിയുന്നില്ല, ഇതിനൊരു സാമൂഹിക പാപത്തിനൊരു സാമൂഹിക തലം കൂടിയുണ്ട്. ഇറ്റ് വിൽ ക്രിയേറ്റ് ആൻ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. നീ ചെയ്യുന്ന ഓരോ പാപവും സമൂഹത്തിൽ അതിൻ്റെതായ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്.
അതിന് ഇംപാക്ട് സമൂഹത്തിൽ വരുന്നുണ്ട്. അത് രഹസ്യത്തിൽ ചെയ്താലും ഉണ്ടാവുന്നു. പാപം പാപമാണ്, അതിന് സാമൂഹികമായ തലമുണ്ട്, അല്ലാതെ സാമൂഹികമായ ഒരു തലം പാപത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പാപങ്ങൾ ഞാൻ ചെയ്യുന്ന പാപങ്ങൾ ഞാൻ ദൈവത്തോട് മാത്രം ഏറ്റു പറഞ്ഞാൽ പോരാ, ഞാൻ സമൂഹത്തോട് കൂടി ഏറ്റു പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എല്ലാ പാപങ്ങളും നമ്മൾ സമൂഹത്തിനടുത്ത് ഏറ്റു പറയാൻ പറ്റില്ല. അതുകൊണ്ട് സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രതിപുരുഷനായിട്ടാണ് വൈദികർ നിൽക്കുന്നത്. ഈ വൈദികരോട് നമ്മളത് ഏറ്റു പറയണം. പറയാൻ പറ്റാവുന്ന പാപങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരെ ഏറ്റു പറയണം. ചില പാപങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പം ഞാനൊരു അന്യൻ്റെ ഭാര്യയുമായിട്ട് വ്യഭിചാരം ചെയ്തു, അത് നേരെ പോയിട്ട് അയാളോട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് സഭയ്ക്കെതിരായിട്ടുള്ളതാണ്, സമൂഹത്തിനെതിരായിട്ടുള്ളതാണ്, ഒരു കുടുംബത്തിനെതിരായിട്ടുള്ളതാണ്, ഒരു വ്യക്തിക്കെതിരായിട്ടുള്ളതാണ്, ഒരു കുടുംബ ദാമ്പത്യ ബന്ധത്തിനെതിരാണ്. പക്ഷേ ഇതിനോടെല്ലാം ഞാൻ നിരഞ്ജനപ്പെടണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ നേരിട്ട് ഇത് എല്ലാവരോടും ഇത് പറയാൻ പറ്റുമോ? അവൻ്റെ മക്കളോടും ഭാര്യയോടും കുടുംബക്കാരോടും എല്ലാം പറയാൻ പറ്റും. ഞാൻ അയാളുടെ ഭാര്യയായിട്ട് വ്യഭിചാരം ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിൻ്റെ പ്രതിപുരുഷനായിട്ടാണ് വൈദികരോട് നമ്മൾ ഏറ്റു പറയുന്നത്. മനസ്സിലാവും? അപ്പോൾ അതുകൊണ്ട് ദൈവത്തോട് മാത്രം ഏറ്റു പറഞ്ഞു, വ്യഭിചാരം ചെയ്ത് ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ പോരാ. നമ്മൾ അത് ചെയ്യുന്ന സഭയ്ക്ക് സമൂഹത്തിനെതിരായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് സമൂഹത്തോട് ഏറ്റു പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ നമ്മൾ ഈ വൈദികരോട് കുടുംബസാരം ഏറ്റു പറയേണ്ട ആവശ്യകത. അപ്പം രണ്ടാമത്, ഈ ദൈവവുമായിട്ടുള്ള അനുരഞ്ജനം സംഭവിക്കുന്നത് എങ്ങനെയാ? ഈ സമൂഹ സഭയും സമൂഹവുമായിട്ടുള്ള അനുരഞ്ജനത്തിലൂടെയാണ്, അല്ലാതെ നമുക്ക് നേരിട്ട് ഒരിക്കലും ദൈവമായിട്ട് അനുരഞ്ജനപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ അനുരഞ്ജനം വളരെ പ്രധാനപ്പെട്ട, അതുകൊണ്ട് നമ്മൾ കുമ്പസാരത്തെ അനുരഞ്ജന കൂദാശ എന്ന് പറയപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല അനുതാപത്തോടെ ഒരു കുമ്പസാരം നടത്തി നോക്കിയേ, ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കും, അത്ഭുതകരമായ സൗഖ്യങ്ങൾ, രോഗസൗഖ്യങ്ങൾ ഉണ്ടാവും, നിന്റെ കുടുംബത്തിലെ ബാധകൾ ഒഴിഞ്ഞു പോകും, നിന്റെ കുടുംബജീവിതത്തിൽ എല്ലാ കെട്ടുകളും ഒഴിഞ്ഞു പോകും. നമ്മളൊക്കെ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഈ കൂദാശകളുടെ, കത്തോലിക്ക സഭയിലെ കൂദാശകളുടെ ശക്തിയും മഹത്വം തിരിച്ചറിയാതെ നമ്മളിങ്ങനെ ഓടി നടക്കണം. എന്തിൻ്റെയൊക്കെയോ പുറകെ നിന്റെ ഇടവകയിൽ നിന്റെ കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹാരം അവിടെ ഉണ്ട്. പക്ഷേ നീ അത് മനസ്സിലാക്കാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കെട്ടുകളുടെ മേൽ കെട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പാപത്തിൻ്റെ എണ്ണം കൂടുന്നതല്ലാതെ നിനക്ക് പാപമോചനം ലഭിക്കുന്നില്ല. പ്രായം കടന്നു പോകും തോറും നിങ്ങളുടെ പാപത്തിൻ്റെ എണ്ണം കൂടുന്നതല്ലാണ്ട് നിങ്ങൾക്ക് വിശുദ്ധിയിലേക്ക് നമ്മൾ വരുന്നില്ല. നമ്മളിങ്ങനെ എന്തൊക്കെ ഏറ്റുപറഞ്ഞിരിക്കുകയാണ്, ഏറ്റുപറഞ്ഞുകൊണ്ടൊന്നും പാപം പോകുന്നില്ല. പരിഹാരം ചെയ്യണം, പ്രാശ്ചിത്വം ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ യഥാർത്ഥ അനുതാപത്തിലേക്ക് നമ്മുടെ മക്കളെയൊക്കെ കൊണ്ടുവരണം. ഈ അനുതാപത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. പാപമോചനം നമ്മൾ നേടണം. പാപമോചനം നേടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പാപ അവസ്ഥയിലായിരിക്കുന്ന വ്യക്തി മാനസാന്തരത്തിലേക്ക് വന്ന് പുതിയ ജീവിതം ആരംഭിക്കുക എന്നതാണ്. ക്രിസ്തുവിനും ദൈവത്തിൻ്റെ വചനത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നീ ആരംഭിക്കണം. എൻ്റെ പേരാണ് പാപമോചനം നേടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പാപമോചനം നേടൽ കുമ്പസാരം വഴിയല്ല. കുമ്പസാരത്തിൽ ലഭിക്കണമെങ്കിൽ ഇതെല്ലാം നടത്തിയാൽ മാത്രമേ കുമ്പസാരക്കൂട്ടിലെ പാപമോചനത്തിന് ഫലമുണ്ടാവും. അതുകൊണ്ട് ഇത് ചെയ്യാതെയുള്ള കുമ്പസാരത്തിൽ ഫലമുണ്ടാവില്ല എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ ആ തരത്തിലേക്ക് നമ്മളെ ജീവിതങ്ങൾ പരിവർത്തനം ചെയ്യാൻ തയ്യാറാവണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പെസഹ വ്യാഴമാണ്, നാളെ ദുഃഖവെള്ളി നമ്മൾ കടന്നു വരികയാണ്. ഈ കുർബാന സ്ഥാപിക്കപ്പെട്ട ഒരു ദിവസമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈ കുർബാന ഇത്രയും നാൾ കുർബാന സ്വീകരിച്ചിട്ടും ഈ കുമ്പസാരം നടത്തിയിട്ട് ഈ ക്യൂവെല്ലാം നിർത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുണമില്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, കുർബാനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുർബാനയൊക്കെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് പരിഹാരത്തിന് വേണ്ടിയിട്ട് അർപ്പിച്ചൊരു ബലിയാണ്. ഇത് യോഗ്യതയോടുകൂടി നമ്മൾ സ്വീകരിക്കണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിക്കണം. ഇതെന്താണ്? ക്രിസ്തുവിൻ്റെ ആത്മദാനത്തിൻ്റെ ബലിയാണ്, നമ്മളുള്ള സ്നേഹത്തിൻ്റെ ബലിയാണ്. തനക്കുള്ളതെല്ലാം നമുക്ക് പങ്കുവെച്ച് തരണം. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് അവൻ്റെ ജീവൻ നമുക്ക് പങ്കുവെച്ച് തരുന്ന ആ സ്നേഹ ബലിയാണ് പരിശുദ്ധ കുർബാന. ഈ കുർബാനയെക്കുറിച്ച് സഭ ഇങ്ങനെയാ പറയുക, വിശുദ്ധ കുർബാനയും പാപമോചനത്തിൻ്റെ ഒരു കൂദാശയാണ്. യേശുവിൻ്റെ ജീവിത ബലിയുടെ ആചരണമാണല്ലോ വിശുദ്ധ കുർബാന. യേശു പിതാവിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിത ബലിയിലൂടെയാണ് നമുക്ക് പാപവിമോചനവും രക്ഷയും നേടിത്തന്നു. അതായത് ക്രിസ്തു തന്നെ തന്നെ പിതാവിന് സമർപ്പിച്ചു. ഇത് ഒരു കോൺസെക്രേറ്റ് ചെയ്തു എന്നാ പറയാം. തന്നെ തന്നെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്, പൂർണ്ണമായി തനക്കുള്ളതെല്ലാം പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ഈ കുർബാന എന്ന് പറയുന്നത്. എന്നിട്ട് സമ്പൂർണ്ണമായി സമർപ്പിച്ച് തൻ്റെ ജീവിത ബലിയിലൂടെയാണ് നമുക്ക് പാപവിമോചനവും രക്ഷയും നേടിത്തന്നു. വിശുദ്ധ കുർബാനയിൽ വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ യേശുവിൻ്റെ ജീവിത ബലി ആചരിച്ചുകൊണ്ട് നാം അവിടുത്തോടൊപ്പം നമ്മെ തന്നെ പിതാവിന് സമർപ്പിക്കുകയും പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് യേശുവിനെ പോലെ മനുഷ്യരുടെ രക്ഷയ്ക്കും വിമോചനത്തിനും വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ
പ്രതിബദ്ധരാകുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നു. ഗൗരവമായ പാപാവസ്ഥയിലാണ് തങ്ങളെന്ന് തീർച്ചയുള്ളവർ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുമ്പ് രഹസ്യ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടണമെന്ന് തിരുസഭ കൽപ്പനയാണ്. അപ്പം നമ്മുടെ കുർബാനകളെന്ന് നമുക്ക് പലപ്പോഴും അതിൻ്റെ ഫലമുണ്ടാകാത്തതിൻ്റെ കാര്യം നമ്മളതിൻ്റെ ഒരു വശം മാത്രമേ എടുക്കുന്നുള്ളൂ. യേശു കുർബാന അർപ്പിക്കുമ്പോൾ എവിടെയാണ് കുർബാന? സഹിയോൻ മാളികയിലെ അന്ത്യത്താഴവേളയിലാണ് കുർബാന സ്ഥാപിക്കപ്പെടുന്നത്. ആ കുർബാന സ്ഥാപിക്കപ്പെടുന്നത് ഇതെൻ്റെ ശരീരമാണ് രക്തമാണെന്ന് പറഞ്ഞ് കുർബാന കൗദാശികമായിട്ട് അവിടെ രൂപപ്പെടുത്തുകയാണ്. പക്ഷേ ആ കുർബാന, ആ ബലി, ആ കുർബാന പൂർത്തിയാകുന്ന അവിടെയാണ്, പിറ്റേ ദിവസം കാൽവരി മലയിലെ കുരിശിലാണ്. ഇങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ തന്നെ സമർപ്പിച്ചു പിതാവിന്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഞ്ഞും അപ്പവും കടിച്ച് വീർത്ത് വീർത്ത് വലുതായി വരാൻ വേണ്ടിയിട്ടാണ്? അല്ല, നമ്മളും ഇതുപോലെ പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ സഹജീവികളുടെ, നമ്മുടെ സഹോദരങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ക്ഷമിച്ച് അവരുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കണം. എങ്കിലേ കുർബാന കുർബാനയാവുള്ളൂ. ഇല്ലെങ്കിൽ അന്ത്യത്തെ വേളയിൽ വെസഹാ വ്യാഴാഴ്ച നടന്ന രാത്രി ചടങ്ങ് പോലെ നമ്മുടെ കുർബാന നമ്മൾ നിന്ന് തീർക്കുകയാണ്, വെലിയിലേക്ക് വരുന്നില്ല. നമ്മുടെ ജീവിതം ഇതുപോലെ നമ്മൾ യേശുക്രിസ്തു നൽകിയ രക്ഷ കുരിശിൽ എനിക്ക് ബലിയെറിഞ്ഞ പാപങ്ങൾ മോചിച്ചു തന്നെ തിന്നിങ്ങനെ കസേര ചാരിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. നമ്മൾ ഈ രക്ഷ പ്രഘോഷിക്കുവാനും മറ്റുള്ള രക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുവാനും യേശു ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ധാനം ചെയ്യാൻ നേരത്തെ ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവൻ പോയി ഈ സുവിശേഷം ലോകത്തെ എല്ലാ മനുഷ്യരും അറിയിക്കണം, എല്ലാവരെയും പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തി ശിഷ്യത്വത്തിലേക്ക് കൊണ്ടുവരണം. ഈ രക്ഷയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരണം. എങ്ങനെ കൊണ്ടുവരിക? ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളോട് കരുണ കാട്ടിയതാണ് വിശുദ്ധ കുർബാന കാണാൻ. അങ്ങനെ ജൈവിക ജീവൻ നഷ്ടപ്പെട്ട്, സ്വർഗം നഷ്ടപ്പെട്ട്, പാപത്തിൻ്റെ പരിണിതങ്ങൾ പേറി നടക്ക ഫലങ്ങൾ നേറി നടക്കുന്ന മനുഷ്യനെ അതിൽ നിന്നെല്ലാം തൻ്റെ ബലിയുടെ വിമോചിപ്പിച്ച് സ്വർഗത്തിന് യോഗ്യരാക്കി ദൈവിക ജീവൻ നമുക്ക് നൽകി നഷ്ടപ്പെട്ടു എല്ലാം ദൈവം തിരിച്ചു തരികയാണ് കുർബാനയിലൂടെ. പക്ഷേ ഇതിൻ്റെ ഫലം നമുക്ക് കിട്ടാത്ത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്നില്ല. യേശു പറഞ്ഞൊരു കൽപ്പനയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാതിരിക്കുന്നതല്ല, ഉദാശകൾ കൈകാര്യം ചെയ്യുന്നതല്ല. നമ്മൾ ആധ്യാത്മികത നമ്മുടെ സഹോദരരുടെ കുറവുകൾ കരുണ കാണിക്കണം. നമ്മൾ ഈ കരുണയാണ് കുർബാന. അപ്പോൾ ഈ അനുതപിക്കുന്ന ഒരു പാപി, ഒരു മനുഷ്യൻ തൻ്റെ അനുതാപത്തിലൂടെ സഭയിലേക്ക് കടന്നു വന്ന് അവൻ കുർബാന കൂദാശകളിൽ ഈ യേശുവിനെ കണ്ടുമുട്ടി യേശുവിൻ്റെ കരുണ സ്വീകരിക്കണം. യേശുവിനെ കണ്ടുമുട്ടാതെ നമ്മൾ കുർബാന സ്വീകരിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് പാപമോചനം ലഭിക്കില്ല. പലർക്കും യേശുവുമായിട്ട് കണ്ടുമുട്ടലില്ല. യേശുവിനെ കണ്ടുമുട്ടണം. എന്ത് ചെയ്യണം? യേശു ആരാണെന്ന് അറിയണം. അവൻ കാണിക്കുക, അവൻ സ്നേഹമാണ്, കരുണയാണ്. അവൻ നമ്മളോട് എന്തു ചെയ്തു? അവൻ നമ്മൾ പറഞ്ഞ കൽപ്പനകൾ നമ്മൾ ചെയ്യണം. അപ്പോഴാണ് യേശുവിനെ നമ്മൾ കണ്ടുമുട്ടുകയുള്ളൂ. അപ്പം ഇന്ന് ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പയുടെ ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്, അത് മനസ്സിലാക്കുക. ക്രിസ്ത്യാനി ആരാണെന്ന് പറയുന്ന മാർപ്പാപ്പ വിശദമാക്കി തരുന്നുണ്ട്. പറയുന്നു, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നത് ധാർമ്മികമായൊരു തിരഞ്ഞെടുപ്പിൻ്റെയോ ഉന്നതമായൊരു ആശയത്തിൻ്റെയോ ഫലമല്ല. ഒരുവൻ ക്രിസ്ത്യാനിയാകുന്നത് മാമോദിസ ചിലവഴിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ ക്രിസ്ത്യാനികളായതുകൊണ്ടോ, അല്ലെങ്കിൽ നല്ലൊരു ഒരു 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 മതമായതുകൊണ്ടോ അല്ല ക്രിസ്ത്യാനിയാകേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ധാർമ്മികമോ ഉത്തമമായ ഒരു ആശയത്തിൻ്റെ ഫലമായല്ല. പിന്നെയോ ജീവിതത്തിന് ഒരു പുതിയ ചക്രവാളവും നിർണായകമായ മാർഗനിർദ്ദേശവും നൽകുന്ന ഒരു സംഭവമായുള്ള, ഒരു വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലിൻ്റെ ഫലമായിട്ടാണ് ഒരു ക്രിസ്ത്യാനി. എൻകൗണ്ടർ വിത്ത് ദ മെർസിഫുൾ ഗോഡ്. ആ യേശുവിനെ നമ്മൾ കണ്ടെത്തുകയാണ്. കരുണയുള്ള ദൈവത്തെ കണ്ടുമുട്ടുന്നത് എവിടെയാണ്? കുർബാനയിലും കുമ്പസാരം എന്ന കുദാശയിലാണ്. ഈ യേശുവിനെ കണ്ടുമുട്ടണം. ഈ യേശുവിനെ കണ്ടുമുട്ടി അങ്ങനെ യേശുവിൽ നിന്നാണ് നമ്മൾ ഈ പാപമോചനം. ഇന്നൊരു 98% ആൾക്കാർ യേശുവുമായിട്ട് എൻകൗണ്ടർ ഇല്ല. യേശുവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടോ എന്ത് സംഭവിക്കും? നിന്റെ ജീവിതത്തിന് ചക്രവാളം മാറും, നിന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് മാറും. നീ ഒരിക്കലും പിന്നെ നിനക്ക് വേണ്ടി ജീവിക്കില്ല. ഇതാണ് യേശുവിനെ കണ്ടുമുട്ടിയ ഒരു വ്യക്തികളുടെ പ്രത്യേകത. അത് സക്കേവൂസ് ആയാലും മത്തായി ആയാലും പത്രോസ് ആയാലും പൗലോസ് ആയാലും ഈ സഭയിൽ കാണുന്ന ഏത് മനുഷ്യരായിക്കൊള്ളെ, മഗ്ദലന മറിയായാലും ആ സമറിയാക്കാരി സ്ത്രീ ആയാലും, ഇവരെല്ലാവരും യേശുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തില് അത്ഭുതകരമായ ഒരു മാറ്റം ഉണ്ടായി. അവരാരും പിന്നെ അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന കണ്ടുമുട്ടിയിട്ടാണ് നമ്മൾ ഈ പാപം. ഇന്ന് പലരുടെയും ജീവിതത്തിൽ കണ്ടുമുട്ടലില്ല.
നമ്മൾ വെറുതെ ആരാണ്ട് പറഞ്ഞു കേട്ട് കുർബാനയ്ക്ക് പോകുന്നു കുംഭസാരം പോകുന്നു അവിടെ നിന്ന് യേശുമായിട്ട് എൻകൗണ്ടർ ഇല്ല ഈ എൻകൗണ്ടർ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം മാനസാന്തരത്തിലേക്ക് നമ്മൾ വരണം എങ്കിലേ ക്രിസ്തുവിനെ നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ സഭയിൽ സഭയിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വേറെ പുറത്ത് കണ്ടുമുട്ടാൻ സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞാൽ എന്തു ചെയ്യണം നമ്മളും ഇതുപോലെ ക്രിസ്തു എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചതുപോലെ എൻ്റെ കുറവുകളും എൻ്റെ അയോഗ്യതകളും പരിഗണിക്കാതെ എൻ്റെ തെറ്റുകൾക്കെല്ലാം നിരുപാധികം ക്ഷമിച്ച് എന്നെ സ്വീകരിച്ച ആ സ്നേഹം അതുപോലെ തന്നെ ഞാനും എൻ്റെ സഹജീവികളുടെ തെറ്റുകളും കുറവുകളും നിരുപാധികം ക്ഷമിച്ച് അവരായിരിക്കുന്ന അവസ്ഥയുള്ള അവരെ സ്നേഹിക്കാൻ ഞാൻ വിളിക്കപ്പെടും ഇതാണ് കുർബാന ബലിയർപ്പണം അത് ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര വേദനയുണ്ടാവും നമ്മുടെ പാപങ്ങളെ നമുക്ക് സ്വർഗത്തിന് യോഗ്യരാക്കാൻ ദൈവികജീവന് പങ്കുകാരാക്കാൻ നമ്മുടെ പാപങ്ങളെ അനുസ്മരിച്ചതിൽ ഏറ്റെടുത്ത് ക്ഷമിച്ച് അവൻ ബലിയർപ്പിച്ചു ഇതുപോലെ നമ്മളും ഈ പ്രസാവയാഴ്ചത്തെ കൂദാശ കർമ്മം കഴിഞ്ഞ് കുരിശിലേക്ക് വരണം കാൽവരിയിലേക്ക് വരണം നമ്മളും ഞായറാഴ്ച പള്ളിയിൽ കുർബാന കഴിഞ്ഞ് ഈ കൗദാശിക ജീവിതം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇതുപോലെ ബലിയാകാൻ നമ്മൾ തയ്യാറാകണം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വ്യയം ചെയ്യുന്നതിൻ്റെ പേരാണ് കുർബാന ആത്മദാനം അതാണ് കുർബാന നമ്മളൊരു ദാനവും നടത്തുന്നില്ല നമ്മൾ കൂടി എന്നാൽ പത്ത് ചെറു നാണയം പള്ളിയിലിട്ടതോടെ നമ്മളെ പരസ്നേഹ പ്രവർത്തി തീരുകയാണ് നിന്നെ തന്നെ നീ കൊടുക്കണം മറ്റുള്ളവർക്കായി നീ വ്യയം ചെയ്യണം അവരെ പാപങ്ങൾ പ്രാശ്ചിത്തം ചെയ്യണം പരിഹാരം ചെയ്യണം അവരെ കുറവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നീ രക്ഷപ്പെടിക്കാം അവരെ യേശുവിൻ്റെ രക്ഷ നിന്നിലൂടെ മറ്റുള്ളവരെ അനുഭവിക്കാൻ സാധിക്കണം അങ്ങനെ നമ്മൾ ഒരു ബലിയായി തീരണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിന് ജീവനുണ്ടാകുക പ്രിയമുള്ളവരെ അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് ഒരുങ്ങാം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നാളെ വരുന്ന ഈസ്റ്ററിന് പിന്നത്തെ ഞായറാഴ്ച നമുക്ക് ഡിവൈൻ മേഴ്സി സൺഡേയാണ് അപ്പോൾ നമ്മൾ ഡിവൈൻ മേഴ്സി സൺഡേക്കുള്ള ദിവ്യകാരുണ്യത്തിൻ്റെ കരുണയുടെ നൊവേന നമ്മൾ ആരംഭിക്കുന്നത് നാളെ വെള്ളിയാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് അത് നമ്മൾ നമ്മുടെ ചാനലിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഒരുങ്ങാം നമ്മൾ കരുണയുടെ തിരുനാൾ ദൈവത്തിൻ്റെ കരുണയാണ് ഈ ബലിയിലെല്ലാം നമുക്ക് സ്വന്തമാക്കുന്നത് അപ്പോൾ ഈ കരുണ സ്വീകരിക്കണം കരുണ നമ്മൾ കാണിക്കണം അപ്പം അതുകൊണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അതൊക്കെ നമ്മൾ കേട്ടുപോകുന്ന വചനങ്ങളാണ് അപ്പോൾ കരുണയുള്ളവർ നമ്മൾ ഭാഗ്യവാന്മാർ ഈ കരുണ ഉണ്ടാകണം നമുക്ക് അപ്പോഴാണ് വലിയ കരുണ അർഹതയില്ലാത്ത ഔദാര്യം നമ്മൾക്ക് അർഹതയില്ലാത്തതും അവകാശമില്ലാത്തതും നമ്മുടെ എല്ലാ കുറവുകളോടും കൂടെ നമ്മളെ അനുഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന പ്രവർത്തിക്ക് പറയുന്നതാണ് കരുണ ഇതാണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയത് ഈ കരുണ സ്വന്തമാക്കാൻ നമ്മൾ ഒരുങ്ങണം പ്രാർത്ഥിക്കണം നമ്മൾ മറ്റുള്ള കരുണ കാണിക്കണം ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ നാളെ വെള്ളിയാഴ്ച നമുക്ക് കരുണയുടെ നൊവേന സ്റ്റാർട്ട് ചെയ്യും നമ്മുടെ ചാനൽ അത് ഉണ്ടായിരിക്കും നിങ്ങളത് കൂടി 9 ദിവസം നൊവേന കഴിഞ്ഞ് കരുണയുടെ തിരുനാൾ നമ്മൾ ഈ സൺഡേ ആഘോഷിക്കുന്നത് അതിനുവേണ്ടി ഒരുക്കം ഒന്ന് മുൻകൂട്ടി പറയുകയാണ് അതുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് കരുണയുടെ നൊവേന ആരംഭിക്കുന്നത് ഓക്കെ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാം അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മളുടെ കുർബാനയിലൂടെ നമുക്ക് പാപമോചനം ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മളും യേശു ക്രിസ്തു നമുക്ക് പാപമോചനം നൽകിയതുപോലെ മറ്റുള്ള തെറ്റുകൾ ക്ഷമിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവരെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം അതുകൊണ്ട് നമ്മുടെ കഴിവും സമ്പത്തും കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ വിനിയോഗിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമുക്ക് യേശു ക്രിസ്തു നൽകിയ പാപമോചനം അവൻ്റെ മഹത്വത്തിൽ നമുക്ക് പങ്കുകയറാനായിട്ട് സാധിക്കും അവൻ്റെ രക്ഷ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരും നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ജീവനുള്ള ക്രിസ്തുവേ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ഞങ്ങൾക്ക് യഥാർത്ഥ അനുതാപവും പാപമോചനവും നേടിത്തരണമേ ഞങ്ങളുടെ മേൽ കരുണ തോന്നി അങ്ങയുടെ ദൈവിക ജീവൻ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങയുടെ മഹത്വത്തിൽ പങ്കുകാരാക്കുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ മാതൃശക്തിയാൽ സ്വർഗത്തിന് സ്വീകാര്യമാകട്ടെ